നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു ട്രാൻസ്ഫർ റൂമറിനെ പറ്റിയാണ്. അതുമാത്രമല്ല ഒബച്ചയും വാൽസ്കിസിൻ്റെയും പറ്റിയുള്ള ഒരു വാർത്തയും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടമായ ഡിസ്ലൈക്കും ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യ താരത്തിൻ്റെ പേര് ഹൂഗോ ഫ്രെയിൽ എന്നാണ് ഈ താരത്തിൻ്റെ പേര്. റൈറ്റ് വിങ് പൊസിഷനിൽ കളിക്കുന്ന ഈ താരം ഒരു സ്പാനിഷ് ഫുട്ബോളറാണ്. CF യൂൺട്രലഡ എന്നൊരു ക്ലബിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇപ്പോൾ ബൂട്ട് കെട്ടിയിരിക്കുന്നത്. 91 മത്സരങ്ങളാണ് CF യൂൺട്രലഡയ്ക്ക് വേണ്ടി ഇദ്ദേഹം കളിച്ചിരിക്കുന്നത്. 91 മത്സരങ്ങളിൽ നിന്ന് 19 ഗോളുകളും ഇദ്ദേഹം സ്വന്തം പേരിൽ ആക്കിയിട്ടുണ്ട്. FC ഗോവയിലേക്കാണ് ഈ താരം പോകുവാൻ പോകുന്നത്. 33 വയസ്സുകാരനായ ഹൂഗോ ഫ്രെയിൽ 2004 മുതൽ 2005 വരെ അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ മൊത്തം ചെലവഴിച്ചത് അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന ക്ലബിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു മികച്ച ഒരു പരിചയ സമ്പത്തുള്ള ഒരു താരം കൂടിയാണ് ഹൂഗോ ഫ്രെയിൽ എന്നൊരു താരം. മികച്ചൊരു റൈറ്റ് വിങ്ങറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഗോൾ അടിക്കുവാനും നല്ല അസിസ്റ്റ് നൽകുവാനുമുള്ള കഴിവുള്ള ഒരു താരം കൂടിയാണ് ഹൂഗോ ഫ്രെയിൽ എന്നൊരു താരം. അപ്പോൾ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള താരം, ഇതേപോലത്തെ സ്പാനിഷ് ഫുട്ബോളർമാരെയാണോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളർമാരെയാണോ ISL കൊണ്ടുവരാൻ നിങ്ങൾക്ക് താല്പര്യം എന്നും കൂടി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ISL മാനേജർ, നിങ്ങൾ ആരെ കൊണ്ടുവരും? സ്പാനിഷ് ഫുട്ബോളർമാരെയാണോ കൂടുതൽ കൊണ്ടുവരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഫുട്ബോളർമാരെയാണോ അധികം കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നിങ്ങൾ താഴെക്കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്ന വാൽസ്കിസിൻ്റെ കാര്യമാണ്. വാൽസ്കിസ് കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും ഗോൾഡൻ ബൂട്ട് നേടിയ ഒരു താരം കൂടിയാണ് വാൽസ്കിസ്. അപ്പോൾ ചെന്നൈ FC വേണ്ടിയാണ് കഴിഞ്ഞ കൊല്ലം ഇദ്ദേഹം ഗോളടിച്ചത്. മികച്ചൊരു കളിക്കാരൻ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം ISL വിടുമെന്നാണ് നമുക്ക് ഇതുവരെയുള്ള ലഭിച്ച സൂചന. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എക്സ്പയർ ഡേറ്റ് അല്ലെങ്കിൽ ടീമുമായുള്ള അഗ്രിമെൻ്റ് കഴിഞ്ഞ മാസം എക്സ്പയറായി. അതിനുശേഷം ഒരു ടീമും ഇദ്ദേഹവുമായി ഇതുവരെയും ബന്ധം അല്ലെങ്കിൽ ബന്ധിപ്പിച്ചിട്ടില്ല. ഇദ്ദേഹത്തെ പുതിയ ടീമിലേക്ക് എടുക്കുവാൻ ആരും തയ്യാറായിട്ടില്ല. അപ്പോൾ വാൽസ്കിസ് എന്ന താരം ISL നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇതുവരെ ലഭിച്ച വിവരം. ഇനി അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് ഒബച്ചേനെ പറ്റിയാണ്. അപ്പോൾ ഒബച്ച ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോകാൻ പോകുന്നു എന്നാണ് നമുക്ക് ഇതുവരെ ലഭിച്ച കാരണം അല്ല വിവരം. അപ്പോൾ മാർക്കസ് മെർഗിൽ എന്ന ഏജൻറ്റ് വഴിയാണ് നമുക്ക് ഈ വിവരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ട്വിറ്ററിലിട്ടത് ഇങ്ങനെയാണ്, ഒബച്ചയും കേരള ബ്ലാസ്റ്റേഴ്സും അഗ്രിമെൻറ്റ് ഒപ്പിടാൻ തയ്യാറാണ്, പക്ഷേ ഒബച്ച പറയുന്ന വില കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകാനാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കട്ട് ഓഫ് നൽകും, അല്ലെങ്കിൽ ഒബച്ച പറയുന്ന വിലയിൽ നിന്നൊരു കട്ട് ഓഫാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിക്കുന്നത്. പക്ഷേ അത് ഒബച്ചയ്ക്കോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോ രണ്ടുപേർക്കും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒബച്ച പറയുന്ന വിലക്ക് ഏതെങ്കിലും ടീം സമീപിച്ചാൽ തീർച്ചയായും ഒബച്ച എന്ന താരം ആ ക്ലബിലേക്ക് പോകാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. അപ്പോൾ ഒബച്ച എന്ന താരം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിട്ടുപോയാൽ തീർച്ചയായും നമ്മുടെ ഫോർവേഡ് നല്ല രീതിയിൽ കുത്തനെ താഴുമെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം കഴിഞ്ഞ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓൾ ടൈം ടോപ്പ് സ്കോറിൽ പട്ടികയിൽപ്പെട്ട ഒരു താരം കൂടിയാണ് ഒബച്ചെന്ന ഈ താരം. ഒറ്റൊരു സീസണും കൊണ്ട് ആരാധകരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസുകളുടെ ഹൃദയത്തിലേക്ക് പോയൊരു താരം കൂടിയാണ് ഒബച്ചെന്ന താരം. അപ്പോൾ ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വേണോ അല്ലെങ്കിൽ വേണ്ട എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒബച്ചെന്ന താരം തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിൽ വേണം. റാഫേൽ മെസ്സി ബൗളി വേണമെന്നും ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ടീമിൽ നിന്ന് വിട്ടുപോവുകയാണ് എന്നാണ് നമുക്ക് ഇതുവരെ ലഭിച്ച വിവരം. അപ്പോൾ ഇനി നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് മിഡ്ഫീൽഡർമാരെ ആയിരിക്കും വാങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ 10 രൂപ കൊണ്ട് ഏതൊക്കെ മിഡ്ഫീൽഡർമാരെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ടീമിൽ സ്വന്തമാക്കാൻ പോകുന്നത് എന്നും കൂടി നിങ്ങൾക്ക് താഴെക്കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തതാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ഡിസ്ലൈക്കും ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോ വരുന്നത് സ്റ്റേ ട്യൂൻ ഫ്രം ദിസ് ചാനൽ. ബൈ.